അപ്പൊ കോവൂർ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? സുഖമായിട്ട് പോണം സർ, ഹാപ്പി ആണ്. എം ഐ ടി മൂസയ്ക്ക് ശേഷം എന്ത് സംഭവിച്ചു? മൂസയ്ക്ക് ശേഷം പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ഇപ്പം മറിമായോ, ഇപ്പൊ ഒരു വെബ് സീരീസിന്റെ ബ്രോ ബാബു എന്നൊരു വെബ് സീരീസിലെ നായകനായിട്ട് ചെയ്യുന്നുണ്ട്. തുടങ്ങി വരുന്നുള്ളൂ. ഓക്കെ, ഗാലറി തകർക്കും. കല്യാണം എല്ലാം എത്ര കഴിച്ചു? കല്യാണം ഇപ്പൊ നാലിനെ കഴിച്ചിട്ടുള്ളൂ. എന്താ ഈ നാല് കല്യാണത്തിലേക്ക് പോകാൻ കാര്യം? വിനോദ് കോവൂർ അല്ല, അതൊന്നും അല്ല സാർ. ഞാന് കല്യാണം കല്യാണം കഴിച്ചു തന്നെ ആരോ പെൺകുട്ടി തേച്ചു പോയെന്നും പറഞ്ഞാണ്. എല്ലാവർക്കും ഓരോ അത്തരത്തില് ചെറിയൊരു തേപ്പ് ഉണ്ടായിരുന്നു. ഒരു 70 mm തേപ്പായിരുന്നു അതോ ചെറിയ മിനി സ്ക്രീൻ? മിനി, അത്ര പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അപ്പൊ കല്യാണമല്ല, വിനോദ് കോവൂരിന് ആ കല്യാണത്തിന് പോകാൻ താല്പര്യമില്ലായിരുന്നോ? തദ്വാര വേണ്ടാത്ത ഒരു ഉടുപ്പിട്ടാ പോയതെന്നോ? എല്ലാം അറിഞ്ഞു വെച്ചിട്ടുണ്ട്. കല്യാണം ഓർപ്പിച്ചപ്പോഴേ സാറേ എന്റെ മനസ്സിൽ ഗുരുവായൂരിൽ നിന്ന് കല്യാണം കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. കാരണം ഗുരുവായൂരപ്പം കാണുന്നത് ഗുരുവായൂരിൽ പോകുമ്പോ ഗുരുവായൂരിലെ കല്യാണങ്ങളൊക്കെ സിമ്പിൾ, ഒരു തുളസിയുടെ ഒരു മാലയും വളരെ ചെറിയ ചടങ്ങുകളൊക്കെ ഉള്ളൂ. ആ നാദസ്വരത്തിന്റെ ഒരു തകിലിന്റെ മേളമൊക്കെ ആയിട്ട് അപ്പൊ അതിങ്ങനെ മനസ്സിൽ കണ്ടുപോയി. പക്ഷെ കല്യാണമൊക്കെ തീരുമാനിച്ചപ്പോ കാരണന്മാര് ഗുരുവായൂരിലൊന്നും വേണ്ട, പെണ്ണിന്റെ വീട്ടിൽ നിന്ന് തന്നെ പെണ്ണിനെ ഇറക്കിയാൽ മതി എന്നുള്ള ഇതായി. അങ്ങനെ പെണ്ണിന്റെ വീട്ടിൽ പെണ്ണിന്റെ വീട്ടിന്റെ മുറ്റത്ത് വെച്ചായിരുന്നു കല്യാണം. അപ്പൊ അത് മനസ്സിലാ മനസ്സോടെ സമ്മതിച്ചാണ്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു മൂകാംബിക പോയപ്പം അവിടെ നിന്നൊരു സ്വാമിജിയെ കണ്ടു. ആ സ്വാമിജിയോട് ഇങ്ങനെ ഒരുപാട് കമ്പനി ആയി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഗുരുവായൂരിൽ നിന്ന് കല്യാണം കഴിക്കാൻ ഭയങ്കര മോഹമായിരുന്നു, പക്ഷെ നടന്നില്ല സ്വാമിജി. അതിനെന്താ വിനോദെ, അതിപ്പോഴും ആവാലോ. ഗുരുവായൂരിൽ 1500 രൂപ അടച്ചാൽ എപ്പോ വേണമെങ്കിലും കല്യാണം കഴിക്കലോന്ന് ആ അറിവ് എനിക്കില്ലായിരുന്നു. ആ അറിവ് കിട്ടിയപ്പം സത്യമാണോ? അതെ, രണ്ട് ഭാഗത്തും ഓരോ സാക്ഷിമാരുണ്ടായാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലെത്തിയ ഉടനെ എന്റെ വിവാഹ ഡേറ്റ് തീരുമാനിച്ചു. അത് വിവാഹ വാർഷിക ദിവസം തന്നെ, ഒക്ടോബർ 20. അങ്ങനെ നടക്കും. ചേട്ടന്മാരോടൊക്കെ പറഞ്ഞു, വൈഫിന്റെ ബന്ധുക്കളോടും പറഞ്ഞു. അങ്ങനെ ബന്ധുക്കളും എന്റെ കുറച്ച് സുഹൃത്തുക്കളെ വന്ന് ഗുരുവായൂർ വെച്ച് കല്യാണം. കല്യാണം തീർന്നില്ലല്ലോ. കല്യാണം കഴിഞ്ഞപ്പം യൂട്യൂബിലൊക്കെ വന്ന ചില വാർത്തകള്, വിനോദ് കോവൂർ രണ്ടാമതും കെട്ടി എന്നായിരുന്നു. ആരെ കെട്ടി എന്ന് പറയുന്നില്ല, സ്വന്തം ഭാര്യ തന്നെ കെട്ടിയെന്ന് അവർക്ക് പറയായിരുന്നു, അവര് പറഞ്ഞില്ല. അപ്പൊ ഒരുപാട് ദുരൂഹത ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങള് രാമേശ്വരത്ത് പോയിരുന്നു, ഞാനും വൈഫും. രാമേശ്വരത്ത് പോയപ്പോ തൊഴിലെടുക്കാൻ പോയതാണ്? അല്ല, രാമേശ്വരം ഒന്ന് തൊഴാൻ വേണ്ടി പോയതാണ്. അപ്പൊ അവിടെ ചെന്നപ്പോ അവിടെ ഒരു ദമ്പതി പൂജ എന്നിട്ടൊരു പൂജയുണ്ട്. ആ പൂജ കഴിക്കുമ്പോ ഓൾറെഡി കല്യാണം കഴിക്കണം നമ്മൾ. അപ്പൊ അവിടെ നമ്മള് മാലയൊക്കെ വാങ്ങിച്ചു, അവിടെ കെട്ടി. അവരും മേളങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്നും കെട്ടി. അപ്പൊ മൂന്നാമത്തെ ഘട്ടമാണ്. പിന്നെ നാലാമത്തത് മൂകാംബിക എന്നാണ്. മൂകാംബിയിൽ എപ്പോഴും പോവാറുണ്ട്. അപ്പൊ മൂകാംബിയിൽ ചെന്നപ്പോ അവിടുത്തെ ആ സ്വാമിജിയായിട്ടുള്ള ബന്ധത്തിന്റെ പേര് സ്വാമിജി വരുന്ന നമുക്ക് ഇവിടുന്ന് ഒന്ന് കല്യാണം കഴിച്ചേക്കാം. അങ്ങനെ നാല് കല്യാണം, സ്വന്തം ഭാര്യനാണ് സാറേ, വേറെ ആരെയാണ്? അല്ലെ, എനിക്ക് തോന്നുന്നു ഇതിന് ഇടയ്ക്ക് ഒരു അവധം മരിച്ചു ഷാഫി. ഒരു പ്രശസ്ത ആർട്ടിസ്റ്റ് വീഡിയോയിൽ വന്ന് ലൈവിൽ പറയേണ്ടി വന്നു, ആ പ്രതി ഞാനല്ല. രണ്ടാമത് കെട്ടി എന്ന് പറഞ്ഞപ്പോ ആള് തിരിതിരിക്കും. അപ്പൊ സുരഭി വന്നിട്ട് ഞാനല്ല പറഞ്ഞു, വിനോദേട്ടൻ കെട്ടിയത് വിനോദേട്ടന്റെ ഭാര്യ തന്നെയാണ്, എന്നെ അല്ല. അത് ഇനി കെട്ടാൻ സാധ്യത ഉണ്ടെന്നും അല്ലെ, കർമ്മേകൾ ഓടി വരുന്നു എന്നൊക്കെ പറഞ്ഞു. ഷാബി എത്ര കെട്ടി? ഒറ്റൊന്ന് പൂതിയുണ്ട്, ഇല്ലായിട്ടല്ല. പക്ഷേ ഈ പരിപാടി കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോയാല് ഈ പറഞ്ഞതിന് തന്നെ ചിലപ്പോ പ്രശ്നം ഉണ്ടാവും. പുറത്തിറങ്ങലുണ്ടാവില്ല, കുഴപ്പമില്ല. ആ സമയത്ത് നമുക്ക് രണ്ട് പാട്ട് പാടാം. കുനിച്ചിരുത്തി ഇടിയുണ്ടോ? കുനിച്ചിരുത്തി ഇടിയുണ്ടോ? ഇല്ല. അങ്ങനല്ല, ഞാൻ എനിക്ക് തേപ്പ് കിട്ടി. അപ്പൊ കല്യാണം കഴിക്കാൻ ഇത് വ്യാപകമാണല്ലേ. കല്യാണം വേണ്ട എന്ന് വിചാരിച്ച് നടക്കുന്ന സമയത്ത് എന്റെ നിരാശയായിരുന്നു. അന്ന് എല്ലാരും അന്ന് താടി വരണ്ടേ, മുത്താറിക്ക് വിത്തിട്ട പോലെ ഇവിടെ ഒക്കെ നാലെണ്ണം വന്നാലായി. അപ്പോ ഈ നിരാശ കാമുകം പോയിട്ട് ഞാൻ വല്ല ദേവദാസാവെന്ന് വിചാരിച്ചിട്ട് അന്ന് ഇവരൊരു പരിഹാരം കണ്ട. അന്ന് എല്ലാ വീട്ടുകാരും മിക്കവാറും ഇങ്ങനെ നടക്കുന്നവരെ പിടിച്ച് കെട്ടിച്ചാൽ എല്ലാം എത്തിനും പരിഹാരം. കല്യാണം കഴിച്ചു അവനെ നേരെയാക്കാം. അതെ അല്ലെ, അത് നേരെയാക്കലല്ല, അത് പിന്നെ അങ്ങോട്ട് ആവല നമ്മള്. അപ്പോ അങ്ങനെ ഞാന് മാത്രല്ല ഷാഫി, നമ്മുടെ നാട്ടിൽ തെറ്റിദ്ധാരണയുണ്ട്, ഈ മാനസിക പ്രശ്നമുള്ള ആൾക്കാരെ പോലും പിടിച്ച് കെട്ടിച്ചളയും. അവനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ അസുഖത്തിനും ചികിത്സയാവും. ഞാനന്ന് ഓട്ടർഷ ഓടിച്ചോണ്ടിരിക്കുന്ന സമയ, അപ്പൊ എന്റെ ഞാൻ ഓടിക്കുന്ന ഓട്ടർഷ തന്നെ മറ്റൊരാളും കൂടെ, ഞാൻ രണ്ട് ഷിഫ്റ്റ് ആയിട്ടുള്ള, ഞാൻ നൈറ്റ് ആണ് മിക്കവാറും. അപ്പൊ ഡേയിൽ ഓടിക്കാൻ താല്പര്യം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, രാത്രിചരനാ ഞാൻ, അങ്ങള് നമ്മൾ രണ്ടാളും കൂടെ പോയ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇത് ഞാന് പിന്നെ പകല് ഉള്ള ആൾ എന്റോട് പറഞ്ഞ്,
എനിക്കൊരു പെണ്ണ് കാണാൻ പോകുന്നുണ്ട്, ഷാഫി ഒരു കാര്യം ചെയ്യണം, നീ എന്നെ എടുക്കണമെന്ന്. അതിന് പുള്ളി പോയി വന്ന് പിറ്റേന്ന് ഞാൻ പെണ്ണ് കണ്ട കഥയൊക്കെ ചോദിച്ചു, എന്തായിരുന്നു വെച്ചപ്പോ പറഞ്ഞു അത് വഴിയൊന്നും ശരിയില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ വഴി കച്ചവടക്കാൻ പോയതല്ലല്ലോ, പെണ്ണ് എത്താൻ പോയതല്ലേ, വഴി ശരിയില്ലാത്തതുകൊണ്ട് തിരിച്ചു വന്നാന്ന് പറഞ്ഞു. അപ്പൊ ഈ ടീം, പെണ്ണിന്റെ ടീം ഇവര് എന്താണ് അഭിപ്രായം എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നപ്പോ എന്റെ കുടുംബക്കാരുടെ ചായക്കടയിൽ കയറി, അവിടെ എന്റെ ഉപ്പ ജോലി ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ അന്വേഷിക്കാൻ വന്നാണ് ഞങ്ങള്. അപ്പൊ അവർക്ക് അത് വേണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുമ്പോ ബ്രോക്കറോട് പറഞ്ഞു, എന്നാ പിന്നെ എന്റെ മോൻ, അതായത് എന്റെ ഉപ്പാന്റെ പെങ്ങളെ മോൻ പറയാം, എന്റെ ഞങ്ങളെ മരുവാനുണ്ട്, നമുക്കൊന്ന് നോക്കാന്ന്. എന്നോട് പെട്ടെന്ന് പീടിയയിലേക്ക് ചെല്ലാൻ പറഞ്ഞു, ഞാൻ ഓട്ടോ എടുത്ത് അവിടെ ചെല്ലുന്നു. പിറ്റേന്ന് ഞാൻ പെണ്ണാണാൻ പോകുന്നത് ഇതേ ആളെ തന്നെയാണ്. അപ്പൊ ഓട്ടോറിക്ഷ ഇവനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി. ഓ, ഒരേ ഓട്ടോറിക്ഷയല്ലേ? ആ, അത് ഇന്ന് എന്റെ ജീവിതത്തില് എന്റെ സഖിയായിട്ടുണ്ട്. അപ്പൊ ഞാൻ മജീനെ കാണുമ്പോ ഒരു നിരാശ വരില്ലേ? എങ്ങനെ? ആ, ആദ്യം വന്ന് റിജക്ട് ചെയ്ത ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ. ആ, അവരെ അല്ല, അവന്റെ കൂടെ ഓട്ടോ കഴിഞ്ഞു, അല്ല അവന്റെ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ ഇവള് രക്ഷപ്പെട്ടു പോയനെ. ആണല്ലേ, ഈ ഗതികേടിൽ വന്ന് പെടേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ അന്ന് പോയ കഥ പറയാം. ഞാൻ അന്ന് പോയിട്ട് പെണ്ണാണാൻ വേണ്ടി പോകുമ്പോ സാധാരണ മിനിമം ഒരു രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു നമ്മളൊരു ഉച്ചയല്ല രാവിലെ അല്ലാത്ത അതിന്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു പോക്ക് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ, അല്ലെ. വൈകിട്ട് പോയി ഒരു ചായയൊക്കെ കുടിച്ച്, ഞാനിത് 6 മണിക്ക് മഗ്രിബ് വാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സന്ധ്യാ നേരത്ത് ആ സമയത്ത് ഒറ്റയ്ക്ക് ഈ പിന്നെ ശ്രീലങ്കന്റെ മേപ്പൊക്കെ കാണുന്ന ഒരു ഹവായി ചെരുപ്പും എന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പഴയ പാന്റും, പുതിയതുണ്ടായിട്ടല്ല എന്നാലും ആ പഴയ പാന്റൊക്കെ ഇട്ട് അങ്ങനെ പോയി. അവിടെ ചെന്നപ്പം അവർ ചോദിക്കുക, എവിടെ ചെന്നിട്ട് ഇവിടെ ചേച്ചി വന്നിട്ടുണ്ട്, എവിടെ കൊണ്ടുവന്നില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, എന്ത്, അല്ല നിങ്ങൾ ഗൾഫിൽ നിന്ന് കൊടുത്തയച്ച പൈസയും കൊണ്ട് വന്നതല്ലേ, ഇവരെ ഭർത്താവ് അങ്ങനെ ആരടുത്തോ പൈസ കൊടുത്തറിഞ്ഞിട്ട് അതിന്റെ ആളാന്ന് വിചാരിച്ചു എന്നെ കണ്ടിട്ട്. ഞാൻ പറഞ്ഞു അങ്ങ് അല്ല, ഞാൻ പെണ്ണാണാൻ വന്നാന്ന്. അത് പറയാനും പിന്നെ ചിത്രത്തിൽ ഫ്രണ്ടിൽ ഒരു പെണ്ണുങ്ങൾ പോലും ഇല്ല, കാരണം അച്ചടക്കം കാണിക്കണം. അതിന്റെ പൈസ കൊണ്ടുവരുന്നവനാണെങ്കിൽ ആ അച്ചടക്കം വെലിങ്ങനെ വേണ്ട, പൈസ വാങ്ങാൻ മുന്നിൽ പോവാം. പക്ഷെ പെണ്ണാണാൻ വരുന്ന വീട്ടിലേക്ക് ഒരാള് കടന്നു വരുമ്പോ ഞങ്ങൾ സ്ത്രീകളൊന്നും പുറത്തിറങ്ങില്ല എന്ന് കാണിക്കണമല്ലോ, ഇവരെല്ലാരും കൂടെ അകത്തേക്ക് ഓടി. അങ്ങനെയാണ് എന്റെ ആദ്യ പെണ്ണ് കാണൽ നടക്കുന്നത്. അവിടെ വീണു, അവിടെ നമ്മൾ കവന്ന് വീണു.